മൂന്ന് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് ബിജെപി ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കാൻ ഇന്ന് പ്രത്യേക സിറ്റിംഗ്. ബിജെപിക്കായി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാറും അഡ്വക്കേറ്റ് ശ്രീകുമാറും ഹാജരാകും. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മണ്ഡലങ്ങളുടെ കാര്യത്തിൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളിയിരുന്നു ഇന്നലെ. വിശദാംശങ്ങളുമായി ടെലിഫോണിലെ ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ. എസ് കെ, തലശ്ശേരി അതോടൊപ്പം ഗുരുവായൂർ, ദേവികുളം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക ഇന്നലെ വരണാധികാരി തള്ളിയിരുന്നു. വരണാധികാരിയുടെ നടപടി മുൻവിധിയോടുകൂടിയുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇന്നിപ്പോൾ ബിജെപി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഉച്ചയോടുകൂടി ഈ ഹർജി പരിഗണിച്ചേക്കും എന്നുള്ളതാണ് വിവരം. 10 മണിയോടുകൂടി ഹർജി ഫയൽ ചെയ്യുകയും ചെയ്യും. മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് രാംകുമാർ അതോടൊപ്പം ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. തലശ്ശേരിയിലെ ബിജെപി സ്ഥാനാർത്ഥി എൻ ഹരിദാസ്, ഗുരുവായൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിത ഉൾപ്പെടെയുള്ളവരാണ് ഹർജിയുമായി കോടതിയിൽ എത്തിയിട്ടുള്ളത്. ഹൈക്കോടതി ഹർജി തള്ളുന്ന പക്ഷം സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യമാണ് ബിജെപി സ്ഥാനാർത്ഥികൾ പറഞ്ഞത്. പക്ഷേ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതിയിലെ നീക്കങ്ങളെ കാണുന്നതെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്ക് യു ശ്രീകാന്ത്. Number 1 election channel 24.